പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അതിനുവേണ്ട ഒരു പാത്രത്തിലേക്ക് ഒരു ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഒഴിച്ച പാലിൽ നിന്നും ഒരു തവി പാലെടുത്ത് ഈ കസ്റ്റാർഡ് പൗഡറിലേക്കോ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ ഈ കസ്റ്റാർഡ് പൗഡർ നന്നായി മിക്സ് ചെയ്ത് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം എൻ്റെ കയ്യിലുള്ള കസ്റ്റാഡ് പൗഡർ വാനില ഫ്ലേവറിൽ ഉള്ളതാണ് അപ്പം ഞാനിതിലേക്ക് പ്രത്യേകിച്ച് ഫ്ലേവറിന് ചേർത്ത് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു രണ്ട് ഡ്രോപ്പ് വാനില എസൺസ് ചേർത്ത് കൊടുക്കാവുന്നതാണ് പാലൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അമൂളിൻ്റെ മിത്തായിമേറ്റ ആണ് ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് കസ്റ്റാർഡ് പൗഡർ ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കണം നമ്മളിത് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരുപാട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല ഇതായിപ്പോൾ ഇത് ചെറുതായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം പാലൊന്ന് ചൂടാറി വന്ന ശേഷം ഇതിലേക്കൊരു രണ്ട് പൂവൻ പഴം ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുതിർത്തെടുത്ത കസ്കസ് ചേർത്ത് കൊടുക്കാം പിന്നെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത കുറച്ച് ചെറിയും ടൂറ്റി ഫ്രൂട്ടിയും കൂടെ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള ബനാന കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമുക്ക് വീണ്ടും അടുത്ത നല്ലൊരു റെസിപ്പിയുമായി കാണാം